മുറിവുകളിൽ സാന്ത്വന വീകും കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന യേശുവിൽ പ്രിയമുള്ളവരെ, ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരിക, അവന് ജീവന്റെ ജലം ഞാൻ നൽകും. പ്രിയമുള്ളവരെ, ഇത് ഈശോ ദേവാലയത്തിൽ വെച്ച് പറയുന്നതാണ്. അപ്പോൾ അവിടെ ഒരു വലിയ ഒരു ടാങ്കുണ്ട്. ആ ടാങ്ക് ചുമക്കുന്നത് കാളകളാണ്. കിഴക്ക്, പടിഞ്ഞാറ് തെക്ക്, വടക്ക് അങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന ഈ കാളകൾ, അതിൻ്റെ മുകളിലാണ് ഈ ടാങ്ക്. അത് ഉള്ളു പൊള്ളയാണ്. അതിനുള്ളിൽ നിന്ന് ഈ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ദേവാലയത്തിലേക്ക് വരുന്നവർക്ക് കൈ കഴുകാനും അങ്ങനെ മുഖം കഴുകുവാനും ഒക്കെ ആവശ്യത്തിനുള്ള വെള്ളമാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈശോ പറയുന്നത്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ. അപ്പോൾ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, നമുക്ക് ഒരുപാട് ദാഹങ്ങളുണ്ട്. ആ ദാഹങ്ങളെല്ലാം ശമിപ്പിക്കുവാൻ കഴിവുള്ളത് നമ്മുടെ കർത്താവാണ്. അപ്പോൾ ഈ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇത് പറയുമ്പോൾ പഴയ നിയമത്തിലും ഇതിൻ്റെ ഒരു വലിയൊരു ചിത്രമുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇത് പറയുമ്പോൾ നമ്മൾ കർത്താവിനോട് ചോദിക്കേണ്ട കാര്യം ഇതാണ്. ഈശോ പറയുകയാണ്, ഇനി എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവിൽ പുറപ്പെടും. കർത്താവിൽ നിന്ന് മാത്രമല്ല, ഇനി ആരൊക്കെ ഈശോയിൽ വിശ്വസിക്കുന്നോ അവരുടെ ഹൃദയത്തിൽ നിന്ന് പോലും ജീവൻ്റെ അരുവിൽ പുറപ്പെടും. സുഭാഷിതത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ പറയുകയാണ്, നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തുസൂക്ഷിക്കുക, ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. പ്രിയമുള്ളവരെ, വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും മറ്റുള്ളവർക്ക് ജീവൻ ലഭിക്കുന്ന ഉറവകൾ പുറപ്പെടുമെന്നുള്ള, ചിലപ്പോൾ ഒരു വാക്ക് പറയുമ്പോൾ ഒരു വലിയൊരു ശക്തി കിട്ടി, ഒരു വിശ്വാസം കിട്ടി, ഒരു ആത്മവിശ്വാസം കിട്ടി, ഒരു ധൈര്യം കിട്ടി. ചിലപ്പോഴൊക്കെ ചില വ്യക്തികൾ ആകെ തകർന്നു പോകാം, ചില വ്യക്തികൾ ആകെ അസ്വസ്ഥരാകാം. അപ്പോൾ വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഈ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ദൈവവചനം കേൾക്കുമ്പോൾ, ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് ഒരു ജീവൻ ലഭിക്കുകയാണ്. എന്താണ് വചനം പറയുന്നത്? നിന്റെ ഹൃദയത്തെ ജാഗരൂകതയുടെ കാത്തു സൂക്ഷിക്കുക, ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണ് പുറപ്പെടുന്നത്. പിന്നെ നമ്മുടെ ജീവനിലേക്ക് ഈ ദൈവിക ജീവൻ കടന്നു വരുന്നത് ഇവിടെയാണ്. ഇനിയോ വിശ്വസിക്കുന്ന മനുഷ്യനാണെങ്കിലോ, ആ വിശ്വസിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നും ജീവൻ്റെ അരുവികൾ പുറപ്പെടും. ഞാനും നിങ്ങളും ജീവൻ്റെ അരുവികൾ പുറപ്പെടുവാൻ പരിശ്രമിക്കേണ്ടവരാണ്. നമ്മളിൽ നിന്നും മറ്റുള്ളവർക്ക് ജീവൻ ഉണ്ടാകണം, ദൈവീക ജീവൻ. നമുക്ക് ഈ ശുശ്രൂഷയിൽ അതിനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ എന്നെ ശക്തിപ്പെടുത്തണം. കർത്താവ് ഈശോയെ, അങ്ങിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ വിശ്വാസത്തിൻ്റെ ജീവനിൽ ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് ജീവൻ പ്രദാനം ചെയ്യാൻ, വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ, തകർന്നു പോകുന്നവരെ, തളർന്നു പോകുന്നവരെ, നിരാശപ്പെട്ടവരെ, പ്രത്യാശ നശിച്ചിട്ടുള്ളവരെ, ജീവിതത്തിൻ്റെ ഭാരം കൊണ്ട് തകർന്നു പോയ മക്കളെ പ്രത്യാശയിലേക്ക് നയിക്കുവാൻ കൃപ നൽകണമേ, വിശ്വാസം വളർത്തിക്കൊണ്ടുവരാൻ അനുഗ്രഹം നൽകണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ഇളമാർപ്പേടകൾ നീർച്ചോലകളിൽ ദാഹം തീർക്കാനണയുമ്പോൾ നിന്തിരുസവിധം ചേരാനാ, എന്നാത്മാവ് കൊതിക്കുന്നു, നീയാണെൻ ദൈവം, നീയാണെൻ ദൈവം. ഇളമാർപ്പേടക നീർച്ചോലകളിൽ ദാഹം തീർക്കാനണയുമ്പോൾ നിന്തിരുസവിധം ചേരാനാ, എന്നാത്മാവ് കൊതിക്കുന്നു, നീയാണെൻ ദൈവം, നീയാണെൻ ദൈവം. ഉന്നതനാം യാഹേ സന്നിധി എന്ന ഭയം, ഉന്നതനാം യാഹേ നിൻ സന്നിധി എന്ന ഭയം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരോ ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരോ ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരോ ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരോ ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.